എല്ലാവർക്കും എൻ്റെ പുതിയ ഡൽഹി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായി പോകുന്നത് ഗാന്ധി സ്മൃതി. മഹാത്മാഗാന്ധി അവസാന കാലം ചിലവഴിച്ച സ്ഥലവും വെടിയേറ്റ് മരിച്ചു വീഴുന്ന സ്ഥലവുമാണ് ഞാൻ കാണാൻ പോകുന്നത്. അത് നമുക്ക് കാണാം. ഞങ്ങളിപ്പം ഗാന്ധി സ്മൃതിയിൽ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടോട്ട് കാണാം അവിടുത്തെ കാഴ്ചകൾ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോവാം. നേരത്തെ ബിർള ഹൗസ് ആയിരുന്നു. 1971 ഇത് ഗവൺമെന്റ് ഗാന്ധി സ്മൃതിയായിട്ട് അറിയപ്പെടുന്നു. ഇവിടെ കുറേ ഫോറിൻ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ഗൈഡ് അതിനെക്കുറിച്ച് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം വിവരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് അല്ലായിരുന്നു, വേറെ ഏതോ ഭാഷയായിരുന്നു. നമ്മൾ കുറച്ചു നേരം കേട്ടു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഞങ്ങളിപ്പോൾ ഗാന്ധി സ്മൃതിക്കകത്തേക്ക് കയറുകയാണ്. അവിടെ വളരെ കുറച്ച് സാധനങ്ങളെ ഗാന്ധിജി ഉപയോഗിച്ചത് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് നല്ല രീതിയിൽ അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വടിയും കണ്ണാടിയും സ്പൂണുകൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗാന്ധിജിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള കുറേ വർക്കുകൾ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെയും ധാരാളം മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഫോട്ടോസും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പേപ്പർ കട്ടിങ്ങും എല്ലാം ഇവിടെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് കാണിച്ചു തന്നു, പക്ഷെ ആ വീഡിയോസ് ഒന്നും കൂടുതൽ എടുക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. ആഴെ അകവശത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇനി മുകൾ നിലയിലേക്ക് പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഗാന്ധിജിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അവിടെ ഗാന്ധിജിയുടെ പല ഐഡിയോളജീസും മറ്റും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്കതൊന്നും വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല. ഇക്വാലിറ്റി ഓഫ് റിലിജിയൻ, അതിനെക്കുറിച്ചും ഗാന്ധിജി ആദ്യമായി വന്ന ട്രെയിനിൻ്റെ ബോഗി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അവിടെയും ധാരാളം ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ ധാരാളം ബുക്കുകളുള്ള ഒരു ലൈബ്രറി, ശരിക്കും ബുക്കുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ ബിർള ഹൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. കൂടാതെ ഈ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതാണ് ബിർള ഹൗസിൻ്റെ വ്യൂ. നമ്മൾ യഥാർത്ഥ വ്യൂ കാണണമെങ്കിൽ ഇങ്ങനെ എടുക്കണം. ഇനി നമുക്ക് ഗാന്ധി വെടിയേറ്റ സ്ഥലം കാണാനായിട്ട് പോവാം.
महात्मा गांधी वेड़ियेट दूरे का बर्ला हाउस बर्ला हाउस तूमिल गांधीजी इी ई स्थलते वेड़ियेट अद कालपाद इवे का कालपादम अगर इवे कॉन्क्रीट पीस वेक इवे धारा मंगियों स्थल कदर चेड़ी ती पोटि अगत आ चेड़े किंगो आड़ भषिक और फैमिली आईटे ऐसी इन केरला हाउस केरला हाउस केरला हाउस कैंटीन फुड कह एल्लारुम डेल्लीले केरला हाउसिने कुछ अब नमुक का तोनी अगर केरला हाउस मूनिले ഇവിടെ രണ്ട് ബിൽഡിംഗ് ഉണ്ട് ഈ വൈറ്റ് കളർ പെയിന്റ് അടിച്ച ബിൽഡിംഗിലാണ് ഗവർണറും ചീഫ് മിനിസ്റ്ററും ഡൽഹിയിൽ വരുമ്പോൾ താമസിക്കുന്നത് മറ്റ് ഓഫീസേഴ്സും മിനിസ്റ്റേഴ്സും ഇപ്രത്തെ ബിൽഡിംഗിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ് നമുക്ക് വീണ്ടും ഡൽഹിയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം ഈ ഡൽഹിയിലെ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗ് ഉണ്ട് അത് കാണാൻ മറക്കരുത് ഇനി അടുത്ത വ്ളോഗുമായി കാണുന്നതുവരെ ബൈ ബൈ